നമസ്കാരം. കേരള മനസാക്ഷിയെ പോലും നടുക്കുന്നതായിരുന്നു ഇക്കഴിഞ്ഞ ദിവസം ആലുവയിൽ നടന്ന ആത്മഹത്യ. 22-കാരിയായ മുഫിയ പർവീൺ ഭർതൃവീട്ടിൽ നേരിട്ടത് കൊടിയ പീഡനങ്ങൾ തന്നെയായിരുന്നു. ഇതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും മറ്റും നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ ഇപ്പോഴിതാ മുഫിയ പർവീണിന്റെ മരണത്തിൽ ഭർത്താവിനെതിരെ ഉയരുന്നത് ഗുരുതര ആരോപണങ്ങളാണ്. കൂടുതൽ ശക്തമായ വകുപ്പുകൾ സുഹേലിനെതിരെ ചുമത്തേണ്ടി വരുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പ്രണയച്ചതിയിൽ കുടുക്കി നിക്കാവ് ചെയ്ത ശേഷം മോഫിയെ ദ്രോഹിക്കുകയായിരുന്നു ഇയാളെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. താൻ ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയാകുന്ന വിവരം സഹപാഠികളിൽ അടുപ്പമുള്ള ചിലരോട് മോഫിയ വെളിപ്പെടുത്തിയിരുന്നതായും റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച് വളരെ വലിയ രീതിയിലുള്ള ഊഹാഭോഗങ്ങളും വലിയ പ്രചരണങ്ങളുമാണ് സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വെളുപ്പ് നിറമുള്ള പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നതിനാണ് സുഹേൽ തന്നെ മൊഴി ചൊല്ലുന്നതെന്നാണ് മോഫിയ പറഞ്ഞതെന്നും പലയിടത്തും പ്രചരിക്കുന്നുണ്ട്. മുത്തലാഖ് ചൊല്ലുകയും ചെയ്തു. ഇത് നിയമവിരുദ്ധമാണ്. ലൈംഗിക വൈകൃതങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കാതിരിക്കുന്നതും ഉപദ്രവിക്കുന്നതിന് കാരണമായെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. തനിക്ക് മൈലാഞ്ചി ഉപയോഗിക്കുന്നത് ഇഷ്ടമാണെങ്കിലും പച്ച കുത്തുന്നതിനോട് യോജിപ്പില്ലായിരുന്നു. എന്നാൽ സ്വകാര്യ ഭാഗത്ത് പച്ച കുത്തണമെന്നായിരുന്നു സുഹൈലിന്റെ ആവശ്യം. ഭാര്യയുടെ സ്വകാര്യതകളിലേക്ക് പോലും ഇയാൾ നുഴഞ്ഞു കയറി എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പല മാധ്യമങ്ങളിലും വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നീതി തേടിയാണ് ആലുവ പോലീസ് സ്റ്റേഷനിൽ ഈ പെൺകുട്ടി എത്തിയത്. ഇവിടെയും നീതി കിട്ടിയില്ല. ഇതോടെ മരണമെന്ന വഴി തെരഞ്ഞെടുക്കുകയായിരുന്നു. എന്നാൽ ഭർത്താവിന്റെ ഈ ലൈംഗിക വൈകൃതങ്ങൾക്ക് സമ്മതിക്കാത്തതിന്റെ പേരിലും ഉപദ്രവിച്ചിരുന്നതായാണ് സുഹൃത്തുക്കളോട് മോഫിയ പറഞ്ഞിരുന്നതെന്നാണ് വിവരം. സഹപാഠികളുമായി അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്ന മോഫിയുടെ മരണമേൽപ്പിച്ച ആഘാതത്തിലാണ് പല വിദ്യാർത്ഥികളും. ഇത് ശരിവെക്കുന്നതാണ് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടുകളും. വളരെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള റിമാൻഡ് റിപ്പോർട്ടാണ് ഇന്നലെ പുറത്തുവന്നത്. മോഫിയ ഭർതൃവീട്ടിൽ ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയായതാണ് പ്രതികളുടെ റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് പറയുന്നത്. സ്ത്രീധനത്തിന് വേണ്ടി യുവതിയെ ക്രൂരമായി മർദ്ദിക്കുകയും മാനസിക രോഗിയാക്കി ചിത്രീകരിക്കുകയും ചെയ്തു. ഭർത്താവിന്റെ മാതാവ് സ്ഥിരമായി ഉപദ്രവിക്കാറുണ്ടായിരുന്നു. ഭർത്താവ് സുഹൈൽ ഇവരെ അടിമയെപ്പോലെ ഉപദ്രവിക്കുകയും ലൈംഗിക വൈകൃതങ്ങൾക്ക് ഇരയാക്കിയിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതോടൊപ്പം അശ്ലീല ചിത്രങ്ങൾ കണ്ട് അത് അനുകരിക്കാനും മോഫിയെ നിർബന്ധിച്ചിരുന്നതായും റിപ്പോർട്ടുകളുണ്ട്. പ്രതികളെ ഇന്ന് കസ്റ്റഡിയിൽ ലഭിക്കുന്നതിന് പോലീസ് കോടതിയിൽ അപേക്ഷ നൽകുന്നുണ്ട്. തുടർന്നായിരിക്കും ചോദ്യം ചെയ്യലും തെളിവെടുക്കലുമൊക്കെ നടക്കുക. സുഹൈലിനെയും പിതാവിനെയും മാതാവിനെയും 14 ദിവസത്തേക്കാണ് കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നത്. അതിനിടെ പോലീസ് സ്റ്റേഷനിൽ ഇവർക്കൊപ്പം എത്തിയ കോൺഗ്രസ് നേതാവ് അഫ്സലിനെതിരെ പോലീസ് ഇതുവരെയും കേസെടുത്തിട്ടില്ല എന്നാണ് വിവരം. CI സുധീറിനെ സസ്പെൻഡ് ചെയ്തുവെങ്കിലും ഈ പോലീസുകാരനും കേസിൽ പ്രതിയല്ല. കോൺഗ്രസ് നേതാവും CIയും സ്റ്റേഷനിൽ വെച്ച് മോഫിയോട് മോശമായി പെരുമാറിയിരുന്നതായും റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് മോഫിയുടെ ആത്മഹത്യ. ഇന്നലെ മന്ത്രി P. രാജീവ് മോഫിയുടെ വീട്ടിലെത്തി മാതാപിതാക്കളുമായി സംസാരിച്ചിരുന്നു. സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥനെതിരായ നടപടി മുഖ്യമന്ത്രി ഉറപ്പു നൽകിയിട്ടുണ്ടെന്ന് മോഫിയുടെ പിതാവ് ദിൽഷാദിനോട് ഇദ്ദേഹം പറഞ്ഞു. മന്ത്രി വീട്ടിലെത്തിയപ്പോഴാണ് മുഖ്യമന്ത്രിയെ ഫോണിൽ വിളിച്ചു നൽകിയത്. കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആക്ഷേപമുണ്ടായാൽ മുഖ്യമന്ത്രിയെ നേരിട്ട് വിളിക്കാൻ ഫോൺ നമ്പർ നൽകിയിട്ടുണ്ടെന്നും മന്ത്രി P. രാജീവ് മാധ്യമങ്ങളോടും പറഞ്ഞു. കുടുംബത്തോടും അവരുടെ വികാരത്തോടുമൊപ്പമാണ് സർക്കാർ എന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നു. CIയുടെ കാര്യത്തിൽ കർശന നടപടികളുണ്ടാകും. എന്നാൽ കനത്ത പ്രതിഷേധം ഉയർന്നതിന്റെ പേരിൽ മാത്രമാണ് CI സുധീറിനെ സസ്പെൻഡ് ചെയ്യുന്നത്. ആദ്യമായല്ല CIക്കെതിരെ ഇത്തരത്തിലുള്ള പരാമർശങ്ങളും വിവാദങ്ങളും ഉണ്ടാവുന്നത്. ഇതിനു മുമ്പ് ഉത്രാവധക്കേസിലും ഈ CIക്കെതിരെ ആരോപണങ്ങൾ ശക്തമായിരുന്നു. എന്നാൽ അന്നും വേണ്ട നടപടികൾ ഒന്നും തന്നെ സ്വീകരിച്ചിട്ടില്ലായിരുന്നു. ഇതിന്റെ ഫലമായാണ് വീണ്ടും മറ്റൊരു കേസിൽ ഇയാൾക്കെതിരെ നടപടി എടുക്കേണ്ടി വന്നത്. കോൺഗ്രസ് ശക്തമായ പ്രതിഷേധമാണ് ഇതിനെ തുടർന്ന് നടത്തിയത്. ഇതിന് പിന്നാലെ പോലീസ് ഇവർക്ക് നേരെ ജലപീരങ്കി ഉൾപ്പെടെ പ്രയോഗിക്കുന്ന ഒരു അവസ്ഥയും ഉണ്ടായിരുന്നു. എന്നാൽ ഇതിനെല്ലാം ശേഷമാണ് സർക്കാർ സമ്മർദ്ദത്തിലാകുന്നതും ഒടുവിൽ CIക്ക് സസ്പെൻഷൻ നൽകിയതും. അതേസമയം ഗാർഹിക പീഡന പരാതിയിൽ കേസെടുക്കുന്നതിൽ CI CL സുധീറിന് ഗുരുതര വീഴ്ച പറ്റിയെന്ന് DIG അന്വേഷണത്തിൽ നേരത്തെ കണ്ടെത്തിയിരുന്നു. ആലുവ ആത്മഹത്യയിൽ ഈസ്റ്റ് പോലീസിന് ഗുരുതര പിഴവുകൾ സംഭവിച്ചെന്നായിരുന്നു അന്വേഷണത്തിലെ കണ്ടെത്തൽ. ഈ പശ്ചാത്തലത്തിലാണ് അന്വേഷണം റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്.
ഡിവൈഎസ്പി വി രാജീവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തുന്നത്. അതേസമയം മൊഫിയ പർവീനിന്റെ ആത്മഹത്യ കേസിൽ ആലുവ പോലീസ് സ്റ്റേഷനിൽ കോൺഗ്രസ് ജനപ്രതിനിധികൾ നടത്തിയ സമരം ശക്തമായി മുന്നോട്ട് പോവുകയും ചെയ്തു. ഇന്നലെ SIയെ സസ്പെൻഡ് ചെയ്തതോടെയാണ് ഇവർ സമരം അവസാനിപ്പിച്ചത്. എന്നാൽ ഇക്കാര്യത്തിൽ CI നൽകിയ വിശദീകരണം ഇങ്ങനെയായിരുന്നു. സ്റ്റേഷനിലെ ദൈനംദിന ചുമതലകളുടെ ബാഹുല്യം കാരണം അന്വേഷണം മറ്റൊരാളെ ഏൽപ്പിച്ചു. ഈ ഉദ്യോഗസ്ഥൻ ഇരു വീട്ടുകാരുമായി ബന്ധപ്പെട്ടിരുന്നു. ഏറ്റവും ഒടുവിൽ നവംബർ 18 സ്റ്റേഷനിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടു. എന്നാൽ അന്ന് പരീക്ഷയുടെ കാരണം പറഞ്ഞ് മോഫിയ ഹാജരായില്ല. ആത്മഹത്യ നടന്ന ദിവസം പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടന്ന ചർച്ചയ്ക്കിടെ CIയുടെ മുറിയിൽ വെച്ച് സുഹേൽ അപമര്യാദയെ സംസാരിച്ചതിൽ പ്രകോപിതയായി മോഫിയ സുഹേലിനെ അടിച്ചു. ഇത് ബഹളത്തിനിടയാക്കി. CI ഈ ഘട്ടത്തിൽ അവസരോചിതമായി ഇടപെട്ടില്ലെന്നും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ CI മകളെ നീ മാനസിക രോഗിയല്ലേ എന്ന് വിളിച്ച് അപമാനിച്ചെന്ന ആരോപണം അമ്മ ഉന്നയിച്ചു. DIG റിപ്പോർട്ട് തുടർ നടപടികൾക്കായി DGP കൈമാറുകയും ചെയ്തു. ഇത്തരത്തിൽ വളരെ വലിയ ഒരു സിനിമയെ പോലും വെല്ലുന്ന തരത്തിലുള്ള സംഭവങ്ങളാണ് ഈ ഒരു കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഒരു പെൺകുട്ടിയുടെ ജീവനാണ് പൊലിഞ്ഞത്. ഉദ്യോഗസ്ഥരുടെ കൃത്യമായ നടപടിയോ നീതിന്യായപരമായ നടപടിയോ ഇല്ലാത്തത് മൂലം മനം നൊന്താണ് മോഫിയ എന്ന 22-കാരി ജീവൻ ഒടുക്കിയത്. വെബ്ഡെസ്ക്, തത്വമേ ന്യൂസ്.